ഹലോ ഫ്രണ്ട്സ്, പാചകവും രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ചെറിയ കിച്ചൺ ടിപ്പുമായിട്ടാണ്. കറ പിടിച്ചൊക്കെ ഇരിക്കുന്ന സിങ്ക് എങ്ങനെ നല്ല വൃത്തിയാക്കി ഇടാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വലുതായിട്ടൊന്നും ഞാൻ കഴുകിയിട്ടില്ല. സിങ്ക് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെട്ടിത്തിളങ്ങുന്നത് പോലെയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം. ഒരു ബൗളിലേക്ക് 1 സ്പൂണ് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതേ സ്പൂണിൽ തന്നെ 2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ബേക്കിംഗ് സോഡ. ഞാനീ കാണിക്കുന്നത് എന്നും ചെയ്ത് കൊടുക്കേണ്ട, ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. പിന്നെ നമ്മൾ ഡെയിലി വൈകിട്ട് എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ സോപ്പ് വെച്ചൊന്ന് കഴുകി കൊടുത്താൽ മതി, നല്ല പുതിയതുപോലെ അത് കിടന്നോളും. ഇനി ഞാൻ അതിലേക്ക് 1 സ്പൂൺ ക്ലോറക്സ് കൂടെ ഒഴിച്ചു കൊടുത്തു. ക്ലോറക്സ് ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, സിങ്കിൽ കറയൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ക്ലോറക്സ് കൂടെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വൃത്തിയായിട്ട് കിട്ടും. ഇനി അതിലേക്ക് 1 നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ഒന്ന് പേസ്റ്റ് പോലെ ആവും. അതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മളിങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ക്ലോറക്സൊക്കെ നമ്മളിതിനകത്ത് ചേർക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയുക, എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും, അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ട് ഈ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും ഇത് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടം ഒഴിച്ചു കൊടുത്ത് നാരങ്ങയുടെ തൊലി വെച്ച് തന്നെ നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. ആ സിങ്കിൻ്റെ ഇടയ്ക്ക് വെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ നാരങ്ങയുടെ തൊലി വെച്ച് തന്നെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ആ ഫിൽറ്റർ ഉണ്ടായിരിക്കുമല്ലോ, ആ ഫിൽറ്ററും ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒത്തിരി കറയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ സ്പോഞ്ച് ഉണ്ടല്ലോ പാത്രം കഴുകുന്നത്, അത് വേറൊന്നും ഇതിനായിട്ട് മാറ്റി വെച്ചിട്ട് അത് വെച്ച് നമുക്ക് കഴുകാം. എല്ലായിടം നന്നായിട്ട് ഉരച്ചു കൊടുത്തിട്ട് 1-5 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. 5 മിനിറ്റ് അങ്ങനെ കിടക്കുമ്പോൾ തന്നെ ആ കറയൊക്കെ നന്നായിട്ട് പോയി കാണും. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി കൊടുക്കാം. കണ്ടോ, വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതെന്തുമാത്രം ക്ലീൻ ആയി എന്നുള്ളത്. എത്ര കറ പിടിച്ച സിങ്ക് ആണെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, നല്ല വെട്ടിത്തിളങ്ങും. സിങ്ക് മാത്രമല്ല, നമ്മളിത് ചെയ്യുമ്പോൾ ആ ടാപ്പും കൂടെ ഒക്കെ ഒന്ന് കഴുകി കൊടുക്കണം. എല്ലാം നല്ല പുതിയതുപോലെ ആയി കിട്ടും നമുക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെയുള്ള നല്ല ടിപ്പുകളായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.